അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽഹു ഫലാ ഹാദിയലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد കമാ ബാറകത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദു മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറ സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്ഉ വകുല്ല ബിദ്ഉത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. من كان يريد العاجله عجلنا له فيها ما نشاء ലിമൻ നുരീദസും ജഅൽനാലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമം മദ്ഹൂറാ വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കഴിവിൻ്റെ പരമാവധി പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ ആരാധനകളും ചെറുതും വലുതുമായ എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുകയും പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം അള്ളാഹു നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരുപാട് കാലമായി വീഡിയോ ചെയ്തിട്ട് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മേഖലയിൽ സജീവമാകാൻ കഴിയാതെ ഇരുന്നത്. ഇപ്പോഴും അതിൽ നിന്നൊന്നും ഒരു മോചനം കിട്ടിയ ഒരു സാഹചര്യത്തിലല്ല. എങ്കിൽ തന്നെയും പരിശുദ്ധമായ റമദാനാണ്. ആ നിലക്ക് നിങ്ങൾക്ക് ചെറിയ ഒരു ഉത്ബോധനം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ അസുഖങ്ങളും, എല്ലാ മാറാ രോഗങ്ങളും, പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, യാതനകളും, വേദനകളും ഒക്കെ മാറിക്കിട്ടാൻ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഷിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ച രണ്ട് ആയത്തുകൾ നിങ്ങൾ കേട്ട് കാണും. സൂറത്ത് ഇസ്രായേലിലെ 17-18 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. ഒരുപാട് അമലുകൾ ചെയ്യുന്നവരാണെന്ന, നിരവധി അമലുകൾ ഉദയം മുതൽ അസ്തമാനം വരെ ചെറുതും വലുതുമായ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ്, അതെല്ലാം അള്ളാഹു സ്വീകരിക്കണ എന്ന് എപ്പോഴും റബ്ബിനോട് തേടലുണ്ട്. നമ്മൾ എപ്പോഴും ഏത് നന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവേ ഇത് സ്വീകരിക്കണേ റബ്ബേ എന്ന് എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. അപ്പോൾ ഉദയം മുതൽ അസ്തമാനം വരെ നിരവധി അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം എൻ്റെ റബ്ബത് സ്വീകരിക്കണം എന്നുള്ളതാണ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന, അതാണ് നമ്മുടെ ലക്ഷ്യം. ഏത് നന്മ ചെയ്താലും, ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ, ഇപ്പോൾ നമ്മുടെ സദഖയാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, ഖുർആൻ പാരായണം, ഇത്തിഖാഫ്, അതേപോലെ തന്നെ മറ്റോ ഇസ്തിഗ്ഫാർ, തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കടുക് മണിയോളം നന്മ ഉണ്ടെങ്കിൽ ആ നന്മ മുഴുവൻ അള്ളാഹുവേ സ്വീകരിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും സ്വമേധയാ നിങ്ങൾ ചിന്തിക്കുക. ഞാൻ എൻ്റെ ഈ വിഷയങ്ങൾ കേട്ടത് 3-4 ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം കേട്ടത് കൊണ്ട് മാത്രം അതൊരു പൂർണ്ണത കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഭാഗങ്ങൾ പൂർണ്ണമായി കണ്ടാലാണ് ഈ അമലുകൾ സ്വീകാര്യമാകാൻ
എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അങ്ങ് വ്യക്തമായി പഠിക്കണമെങ്കിൽ നാല് ഭാഗങ്ങളും ഫുള്ളായിട്ട് കാണണം. ഇത് ഒന്നാം ഭാഗമാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത്. ഇത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ കാരണം, ഏത് ഒരു ഭാഗം മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല, ബാക്കി നാല് തുടർച്ചയുള്ള നാല് ഭാഗങ്ങൾ കൃത്യമായിട്ട് കേൾക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നവരാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാൽ ഏതൊക്കെ അമലുകളാണ് അള്ളാഹു സ്വീകരിച്ചത്, എന്തൊക്കെ സ്വീകരിച്ചില്ല എന്നൊന്നും അറിയാനുള്ളൊരു മാർഗം ഇന്ന് നിലവിലില്ല. നമുക്ക് ആലോചിച്ച് നോക്ക്, നമ്മുടെ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ലാബിൽ പോയിട്ടോ അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിനുള്ള ഒരുപാട് ശാസ്ത്രവിദ്യകളൊക്കെ ഒരുപാടായി, എന്തെല്ലാം മാർഗങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ അമല് അത് അന്ന് സ്വീകരിച്ചോ എന്ന് അറിയാനുള്ള ഒരു മാനദണ്ഡം ഇന്ന് നിലവിലില്ല. അപ്പോൾ ഇന്ന് നോക്ക് നിങ്ങളെ, നാം പലപ്പോഴും പല ഇടപാടുകളൊക്കെ ചെയ്യും. അതായത് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോക്കുണ്ട്, ബാങ്കിൽ പോക്കുണ്ട്, പോലീസിൽ പരാതി കൊടുക്കാൻ പോക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് നമ്മൾ നോക്കിയാൽ എന്താ വെച്ചാൽ, അവിടെ സ്വീകരിച്ചു റെസീവ്ഡ് എന്നാണ്, ബാങ്കിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ റെസീവ്ഡ് എന്നാണ് അതിലുണ്ടാകുക. സ്വീകരിച്ചു അപ്പോൾ നഷ്ടപ്പെടില്ല, അതവിടെ ഉണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ അമലുകൾ അതങ്ങനെ റബ്ബ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് സീലടിച്ച് നമുക്ക് സ്വീകരിക്കപ്പെട്ടു എന്ന് അറിയുന്നൊരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അമൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ അത് സ്വീകരിച്ച് പ്രതിഫലം നൽകുക എന്ന് അള്ളാഹുവിൻ്റെ കടമയാണ്. അപ്പോൾ ഇസ്ലാമിൽ ഒരു ആരാധന സ്വീകരിക്കും കേവലം പ്രാർത്ഥന മാത്രം പോരാ, പിന്നെന്ത് വേണം, ആ കാര്യത്തിനനുസൃതമായ പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാകണം. അമൽ സ്വീകരിക്കാനുള്ള മാർഗം മാനദണ്ഡം പൂർത്തിയായിട്ടുണ്ടോ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ റമദാനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ കഴിഞ്ഞ് പോയതൊക്കെ പോട്ടെ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നന്മകൾ ഇത് എൻ്റെ റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിലാണോ ഞാൻ ഇത് ചെയ്യുന്നത്, എൻ്റെ റബ്ബ് സ്വീകരിച്ചോ എന്തൊക്കെ സ്വീകരിക്കും, ഏതൊക്കെ സ്വീകരിക്കില്ല, എന്തൊക്കെ തള്ളപ്പെടും, ഇതെൻ്റെ റബ്ബ് പൊരുത്തപ്പെടുമോ, ഇതൊക്കെ നമ്മൾ ഒരു പരിശോധന ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ അല്ല ഞാൻ ഇത് ചെയ്യുന്നു അല്ല സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കട്ടെ, അതല്ല അമലിൻ്റെ മാനദണ്ഡം. അമൽ ചെയ്യുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ അമലുകൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കാം, പിന്നെ ഞാൻ ചെയ്യുന്ന അമലുകൾ അത് പൂർണ്ണമാണോ, ആ മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ, അതനുസരിച്ചാണോ എൻ്റെ അമലുകൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ മാനദണ്ഡം പാലിക്കാതെ നമ്മൾ പുറമേക്ക് എത്ര നല്ല പ്രവർത്തനം കാഴ്ച വെച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കൂല. ഇത് ഞാൻ പറയാത്ത കാരണം എന്ന് പറയുക, പരിശുദ്ധ റമദാന്റെ മുന്നോടിയായിട്ട് പറയാനുള്ള കാരണം, ഒരു അമലും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ, ഒരു നമസ്കാരവും നഷ്ടപ്പെട്ടുകൂടാ, ഒരു നോമ്പും നഷ്ടപ്പെട്ടുകൂടാ, ഒരു കടുക് മണിയോളം നന്മ നഷ്ടപ്പെട്ടുകൂടാ. ആ ഗ്രന്ഥം തരുന്ന സമയത്ത് പിന്നെ അള്ളാഹുവേ ചെറുതും വലുതുമായ എല്ലാ കാര്യവും ഒരു കാര്യം വിട്ടുപോകാതെ എല്ലാം നേരെ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ പിന്നെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ അമലുകൾ കൃത്യമായി രേഖപ്പെടുത്തണമെങ്കിൽ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം. അല്ലാതെ പരലോകത്ത് പോയിട്ട് പരാജയപ്പെട്ടു പോയി, റബ്ബെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ തിരിച്ചു പോയിട്ട് ഇതൊക്കെ നേരെയൊക്കെ ഇട്ട് വരാം, റബ്ബെ ഒരു സെക്കൻഡ് ഒരു നിമിഷം എനിക്ക് തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ, എന്നെ ഒന്ന് മടക്കി വിടും, ഒരു സെക്കൻഡ് മടക്കി വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും, സ്വതക്ക കൊടുക്ക മിന സ്വാലിഹീങ്ങളായിട്ടൊക്കെ ഞാൻ തിരിച്ചു വരാന്നുള്ള ആ ഒരു ന്യായം അത് നടക്കൂല. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവലൻ അമ്മിറുക്കും, നിനക്ക് ആയുസ് എന്നില്ല എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഉത്തരം മുട്ടിയാണ്. അപ്പോൾ ബുദ്ധിയും ചിന്താശക്തിയുള്ള നമ്മൾ എന്താ വേണ്ടത്, നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ, എൻ്റെ റബ്ബ് സ്വീകരിക്കുന്ന മാർഗത്തിലാണോ ഇത് ചെയ്യുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അമലുകൾ നമുക്ക് ഒരുപാട് ചെയ്യാം, പക്ഷെ അതിലല്ല കാര്യം. അമൽ ചെയ്യും ഒരുപാട് വാരിക്കോര് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അമലുകൾ ഒരുപാട് വാരിക്കോര് ചെയ്യുന്നതിലല്ല കാര്യം. ചെയ്യുന്ന അമല് അത് കാതൽ നഷ്ടപ്പെടുത്താതെ അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൃത്യമായി ചിന്തിക്കേണ്ടത്. റബ്ബ് പൊരുത്തപ്പെടുന്നുണ്ടോ, എൻ്റെ റബ്ബ് സ്വീകരിക്കുന്നുണ്ടോ, എൻ്റെ റബ്ബ് സ്വീകരിക്കുന്ന പോലെയാണോ അമലുകൾ ചെയ്യുന്നത്, അവിടെയാണ് കാതൽ. ഒരുപാട് അമൽ ചെയ്തതൊന്നും അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, പരാജയപ്പെട്ടു പോകൂലേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. നമ്മുടെ അമല് സ്വീകരിക്കപ്പെടണം, അതിനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി നാം പഠിച്ച് അത് നമ്മുടെ ഇബാദത്തിലൂടെ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡം വിശ്വാസമാണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം, വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അത് അടിവരയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അടിവരയിട്ട് നിങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കണം. എന്താണ്? വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അതാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്. എന്താണത്? വമൻ അറാദൽ ആഖിറത വസഅലഹ സഅയഹ വഹുവ മുഅ്മിൻ ഫഉലാഇക കാന സഅയുഹും മശ്കൂറ. സൂറത്തുൽ ഇസ്ര 18-ാമത്തെ വചനമാണ്. വമൻ അറാദൽ ആഖിറ, ഇപ്പൊ പരലോകത്തിനെ ഒരാൾ ഉദ്ദേശിക്കുകയാണ്, പരലോകത്തിനെ ഉദ്ദേശിച്ച് ഉദ്ദേശം മാത്രം പോരാ, പിന്നെ സഹ സഹയ അതിന് അതിൻ്റെതായ രൂപത്തിലുള്ള പരിശ്രമം തന്നെ വേണം. അല്ലാതെ പരലോകം കിട്ടുമോ? കിട്ടൂലല്ലോ. പരലോകം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യന്നെ വേണം. അത് കേവലം പ്രഹസനമായ ഒരു ആരാധന പോലെ, ഒരു പൊള്ളയായ ആരാധന കൊണ്ട് പരലോകം കിട്ടുമോ? കിട്ടൂല. കാതൽ നഷ്ടപ്പെട്ട പിന്നെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂലല്ലോ. അപ്പൊ അല്ലാഹു പറയുന്നത് എന്താണ്? അങ്ങനെ പരലോകത്തിന് ഒരാൾ ഉദ്ദേശിക്കുക, എന്നിട്ടോ അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി അതിൻ്റെതായ പ്രവർത്തനം ചെയ്താൽ ഈ ചെയ്യുന്നവന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? വഹുവ മുഅ്മിനുൻ. കണ്ടോ, വിശ്വാസം. അവൻ വിശ്വാസിയായിരിക്കണം. വിശ്വാസിയായ അവൻ പരലോകത്തെ ഉദ്ദേശിച്ച് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തിയാൽ ഫഉലാഇക കാന സഅയുഹും മശ്കൂറാ, അവൻ്റെ പ്രവർത്തനം അള്ളാഹു നന്ദിയോടെ സ്വീകരിക്കും. ആ അത്തരക്കാരുടെ പ്രവർത്തനം. ഇപ്പൊ നീ എന്താ മനസ്സിലായത്? വിശ്വാസം അത് അടിത്തറയാണ്. വിശ്വാസം ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും അവൻ മുഅ്മിനായിരിക്കണം. അവൻ്റെ ക്വാളിഫിക്കേഷൻ അതാണ്, മുഅ്മിനായിരിക്കണം. വിശ്വാസമില്ലാത്തവൻ്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അത് അടിവരട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾ കാണാതെ പഠിച്ച ആയത്തുകളുണ്ട്. ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതാണ്, ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ ബാക്കി നമ്മൾ പറയും വഅമിലു സ്വാലിഹാത്തിൽ നിന്ന്. ഖുർആനിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടില്ലേ ഇന്നല്ലദീന. ഇപ്പൊ സൂറത്തുൽ കഹ്ഫ് നോക്ക് നിങ്ങൾ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത്തു ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. അപ്പോ അവിടെ ആമനു പറഞ്ഞ അമലി സ്വാലിഹാത്ത്, വിശ്വാസം പറഞ്ഞിട്ടാണ് അള്ളാഹു അമലി സ്വാലിഹാത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എത്രയോ ആയത്തുകളുണ്ട്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇവിടെയൊക്കെ അള്ളാഹു വിശ്വാസം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അമലു സ്വാലിഹാത്ത് പറഞ്ഞത്. അല്ലാതെ സ്വാലിഹ അമലു അമലു പറഞ്ഞിട്ടല്ല വിശ്വാസം. ആദ്യം വിശ്വസിക്കും നിങ്ങൾ. സൂറത്ത് ബക്കറയിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക സുഹാബുൽ ജന്നത്തി ഹും ഫിഹാ ഖാലിദൂൻ. ഇതുപോലെ ഒരുപാട് അധ്യായത്തിൽ നമുക്ക് കാണാം. ഞാൻ അത് നീണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചുരുക്കി പറയുന്നത്. ഒരുപാട് അവിടെ കാമനു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അമലു സ്വാലിഹാത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഉദാഹരണമായിട്ട് ഒരു കാര്യം കൂടി പറയാം. അതായത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ആസ്ർ. അതിൽ അല്ലാഹു എന്താ പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ. അവിടെ ഇല്ലല്ലദീന ആമനു, കണ്ടോ, ആമനു കഴിഞ്ഞിട്ടാണ് അമിലു സ്വാലിഹാത്ത്. ഇനി ഹദീസിലേക്ക് പോയാൽ നമുക്ക് പിന്നെ നമുക്ക് പരിശുദ്ധമായ റമദാൻ എത്തിയിട്ട് നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസാണ് റമദാനല്ലേ, മൻ സ്വാമ റമദാൻ ഈമാനൻ. കണ്ടില്ലേ, ഈമാനൻ വഹ്തിസാബൻ. ആ ഈ ഹദീസ് റമദാൻ എപ്പോഴും കേൾക്കില്ലേ. നമ്മൾ എന്താ പറഞ്ഞത്, ഈമാൻ വേണം ആദ്യം. അവിടെയും അള്ളാഹു അവിടെയും പിന്നെ പഠിപ്പിച്ച ഈമാൻ തന്നെ, വിശ്വാസം തന്നെയാണ് ആദ്യം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ വിശ്വാസമില്ലാത്തവൻ്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പിന്നെ അവൻ്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല. അതിങ്ങനെ കാറ്റ് പോലെ, അതായത് കൊടുങ്കാറ്റടിച്ച് വീശുന്ന ഒരു ദിവസത്തിൽ അങ്ങനെ ഒരു വെണ്ണീറ് പോലെ പറത്തിക്കൽ അവൻ്റെ പ്രവർത്തനം. അവൻ സമ്പാദിച്ച് നിന്ന ഒരു ഫലവും അവനക്ക് കിട്ടൂല. കാരണം അവൻ്റെ വിശ്വാസമല്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച്, അള്ളാഹുവിൻ്റെ റസൂലെ, നബിയോട് ചോദിക്കുകയാണ്, നമ്മുടെ ഉമ്മ ചോദിക്കുകയാണ്, ഇബ്ന് ജുദ്ആന കാന ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് ഇബ്ന് ജുദ്ആൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനെ പറ്റി നബിയോട് ചോദിക്കുകയാണ്, നമ്മുടെ ഉമ്മ ചോദിക്കുകയാണ്, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്നറിയോ, എന്താണ് അവൻ്റെ ആ മനുഷ്യൻ്റെ പ്രവർത്തനം എന്താണ്, യസ്ലു റഹീം, കുടുംബ ബന്ധം പാലിക്കുകയാണ്, വയുത്തഈം മുസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് ഈ രണ്ട് സൽക്കരം ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച കാര്യമാണല്ലോ, ഈ രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ ഈ അഗതികൾക്ക് അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കുക, കുടുംബ ബന്ധം പാലിക്കുക, ഇതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യം. ഇപ്പൊ ഈ പണിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പോ ഈ മനുഷ്യന്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമോ എന്നാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. അള്ളാഹു റസൂല, ആ മനുഷ്യൻ ഉപകാരപ്പെടുവോ? ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, എന്താ പറഞ്ഞത്? ഖാലല്ലാ യംഫഉഹു, ഇല്ല, അവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കൂല. എന്താ കാരണം? ഇന്നഹു ലം യഖുൽ യൗമ റബ്ബി ഗ്ഫിർലി ഖതിഅത്തി യൗമദ്ദീൻ, അല്ലാഹുവേ പാപം പൊറുക്കണേ എന്ന് ഒരൊറ്റ ദിവസം പോലെ ഒരു വിശ്വാസിയാണ് എന്ന നിലക്ക്
അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. അപ്പൊ അവൻ വിശ്വാസിയല്ല. വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം ഇപ്പൊ ആന്തിയാണ്. നിങ്ങൾ നല്ലത് ആ തെറ്റില്ല എന്നൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയും, ആ നല്ല വിഭാഗത്തിന് തെറ്റൊന്നുമില്ല, കയ്യടി കിട്ടും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ വിശ്വാസിയാണോ, വിശ്വാസമില്ലാത്തവന്റെ പ്രവർത്തനം അള്ളാഹു എന്താവൂല, നമുക്ക് അത് ഉപകാരപ്രദമായ രൂപത്തിലാവൂല, അള്ളാഹു അത് പൊളിച്ചു കളയും. അള്ളാഹ് വിശ്വാസിയല്ലാത്തവന്റെ സ്വതക്ക, അള്ളാഹിന്റെ മാർഗത്ത് ചെലവഴിച്ചത് ഇതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. വിശ്വാസം അത് പ്രമാണം തന്നെയാണ്. അത് അവിടെ പറഞ്ഞല്ലോ, അത് പിന്നെ അവരെ അവിശ്വാസികളെ, വിശ്വാസമില്ലാത്തവര്, അവരെ കർമ്മങ്ങളെ, അവർ പ്രവർത്തിച്ചുള്ള ഒരു നേരെ അവർ ധൂളിയായിട്ട് ഇങ്ങനെ പറത്തി വിടുകയാണ്, ധൂളിയാക്കി തീർക്കും എന്ന് അള്ളാഹു പറയുന്നത്. എന്താ ഈ പൊടിയാക്കി പറക്കാന്ന് പറഞ്ഞാൽ, ഈ പൊടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചെടുത്തിട്ട് ഇവർക്ക് തിരിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ പറമ്പിലൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ ഈ പിന്നെ അടയ്ക്കും പിന്നെ കവുങ്ങനൊക്കെ ഇടുന്ന വല്ല ചാരോ വെണ്ണീറെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഒരുമിച്ച് കൂട്ടി കാറ്റത്ത് പറന്നു പോയി എന്ന് കുട്ടിക്ക്, എന്നാൽ പിന്നെ ആ പൊടി തിരിച്ചെടുത്തിട്ട് കവുങ്ങിനിടാൻ പറ്റൂ, ഇല്ല നഷ്ടപ്പെട്ടു പോയി എന്നത് പൊളിയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. തിരിച്ചെടുത്താൽ നമുക്ക് ഉപയോഗപ്പെടൂല. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്ത് എന്തെന്നെ ചെയ്താലും ശരി, വിശ്വാസം അത് പ്രമാണമാണ്. അല്ല സ്വാധീനം കൊണ്ടോ ആളവലിപ്പം കൊണ്ടോ ഭംഗി കൊണ്ടോ ഏതൊന്നും അവിടെ മാനദണ്ഡമല്ല. ചെയ്യുന്നവൻ അവൻ പരലോകത്തിനെ ഉദ്ദേശിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. പണിയെടുക്കുമ്പോൾ അവൻ എന്തായിരിക്കണം, വിശ്വാസി ആയിരിക്കും വേണം. അത് ഇനി വിശ്വാസമല്ലാത്തവൻ്റെ അവനക്ക് അവൻ്റെ മുതലും അവനക്ക് ഉപകാരപ്പെടൂല, അവൻ്റെ മക്കളും അവർക്ക് ഉപകാരപ്പെടൂല പരലോകത്ത്. അവരൊക്കെ പിന്നെന്താവും, നരകത്തിലായിരിക്കും. ഉലായിക സുഹാബുന്നാർഹും ഫിഹാ ഖാലിദൂൻ. അപ്പോൾ കാലാകാലം വാടകയോ അഗ്രിമെൻ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാലാകാലം അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലെന്താണ്, വിശ്വാസം, ഈമാൻ, ഈമാൻ ഇല്ലാത്തവൻ്റെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കൂല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ റമളാണിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായ വിശ്വാസം, വിശ്വാസ വൈകല്യമുണ്ടെങ്കിൽ, ഒരു കടുക് മണിയോളം വിശ്വാസ വൈകല്യം അവൻ്റെ വാക്കിലോ അവൻ്റെ പ്രവർത്തനത്തിലോ അവൻ്റെ ചിന്തയിലോ ഉണ്ട് എങ്കിൽ വല്ലാഹി അള്ളാഹു നമ്മളെ ഒരൊറ്റ പ്രവർത്തനം സ്വീകരിക്കൂല. അതുകൊണ്ട് കൃത്യമായി വിശ്വാസത്തിൻ്റെ പാന്താവിലേക്ക് വന്നുകൊണ്ട് ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വിശ്വാസിയായ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ അമലുകൾ പരിശുദ്ധമായ റമളാണിൽ മുന്നോട്ട് പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് അതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.